മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ദിരാമയുടെ ജീവിത വഴികളും സാക്ഷ്യങ്ങളും. കൊട്ടാരക്കര വാളകം അമ്പലത്തുവിള പ്രമോദ് ദിവാസിൽ ജി രാമൻപിള്ള ചെല്ലമ്മയമ്മ ദമ്പതികളുടെ മകൾ ഇന്ദിരാമ സുവിശേഷത്തിന്റെ വഴികളിൽ എത്തപ്പെട്ടത് നിരന്തരമായ നിരവധിയായ മുഖാന്തരങ്ങളിലൂടെയാണ്. കൊട്ടാരക്കര വാളകം അമ്പലത്തുവിളയ്ക്ക് സമീപം പാരമ്പര്യ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ഹിന്ദു പാരമ്പര്യത്തിലും വിശ്വാസത്തിലും ജീവിതം തുടർന്ന കാലം തനിക്ക് നേരിട്ട നിരവധിയായ ദുരന്താനുഭവങ്ങൾക്ക് നടുവിൽ ക്രിസ്തു ശിഷ്യയായി തീർന്ന സാക്ഷ്യാനുഭവങ്ങളാണ് പ്രിയ പ്രേക്ഷകരുമായി ഇന്ദിരാമ പങ്കുവയ്ക്കുന്നത്. എൻ്റെ പിതൃപാരമ്പര്യം പറയുവാണെങ്കിൽ പെരുമ്പഴ അത്തിപ്പറമ്പിൽ പിള്ളാ വീട്ടിൽ ജി രാമൻപിള്ള ഭാഗവതരുടെ മകളാണ് ഞാൻ. ഞങ്ങൾ 6 മക്കളായിരുന്നു. ആ മക്കളിൽ ഏറ്റവും ഇളയവളാണ് ഞാൻ. അങ്ങനെ ചെറുപ്പം മുതൽ ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ചുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തു പോരുകയും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും താഴ്മയും വിനയും ഉള്ള മക്കളായിട്ട് തന്നെ ഞങ്ങൾക്ക് വളർന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിലുപരി എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ചെറിയവരെന്നോ വലിയവരെന്നോ നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഭക്തനായിരുന്നത് കൊണ്ട് അച്ഛനെ സ്വാമി എന്ന് തന്നെയാണ്. അതുകൊണ്ട് സ്വാമിയുടെ മക്കൾ എന്നാണ് ഈ ദേശത്ത് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞങ്ങൾ ഇവിടെ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് പോയി 10-ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാകുവാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവരിലും വെച്ച് ഏറ്റവും ഒത്തിരി ഇളയവളാണ് ഞാൻ. എല്ലാവരും എല്ലാവരുടെയും വാത്സല്യത്തോടുകൂടി മൊത്ത സഹോദരങ്ങൾ 3 ആങ്ങളമാരും 1 ചേച്ചിയും 1 അച്ചേച്ചി മരിച്ചുപോയി. അവരെല്ലാം സ്നേഹലാളനോടുകൂടി എനിക്ക് വളരാനും പഠിക്കുവാനും ഒക്കെ എനിക്ക് ഇടയായി തീർന്നു. അങ്ങനെ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ പോലെയുള്ള കാര്യത്ത് ടൈപ്പും ഷോർട്ട് ഹാൻഡും അത് പഠിച്ച് അതിൻ്റെ ഹയറും ലോവറും ഒക്കെ പാസ്സാകുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ബീഹാർ കൽക്കട്ടയിലൊക്കെ ജോലിയായിരുന്നു. അന്നേരം അങ്ങനെ എന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ടൈപ്പും ഷോർട്ട് ഹാൻഡും ഹയറും ലോവറും എല്ലാം പാസ്സായി ഞാൻ അങ്ങനെ ജോലിക്ക് നിൽക്കവേ എൻ്റെ ആങ്ങള വന്ന സമയത്ത് ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹത്തോട് ഭാര്യയും കൊണ്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ എൻ്റെ ജോലി എന്നുള്ളൊരു സ്വപ്നം എൻ്റെ അവിടെ അവസാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ ദേശത്ത് തന്നെ ഉള്ളൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിലപ്പോൾ സ്ത്രീധനമായിട്ട് കൊടുത്തത് 43 സെൻറ് വസ്തുവാണ്. ആ വസ്തുവിനകത്താണ് ഇന്ന് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ജന്മദേശം എൻ്റെ ജനിച്ച മണ്ണുമാണ്. മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. വിശ്വാസ ജീവിത വഴികളിൽ ക്രിസ്തുവിനു വേണ്ടി ജീവിതം പകുത്തു നൽകിയ ജീവിതത്തിനുടമയാണ് ഇന്ദിരാമ. യൗവനാരംഭം മുതലുള്ള ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ട ദുരിതാനുഭവങ്ങളും ഭർത്താവിൻ്റെയും മകൻ്റെയും മരണവും തകർത്തു കളഞ്ഞ ദുരന്ത ജീവിതാനുഭവങ്ങൾക്ക് നടുവിൽ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച ഇന്ദിരാമയുടെ ജീവിതം സുവിശേഷത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടു. മൂത്തത് മകനായിരുന്നു. ആ മകൻ്റെ ഗർഭത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ എന്നെ ചവിട്ടുകയും എന്നെ അടിക്കുകയും വളരെ പീഡനങ്ങൾ, അതായത് ഈ പറമ്പിൽ വെച്ച് തന്നെ എന്നെ അടിച്ച് നിലത്തിടുന്ന ഒരു സ്വഭാവത്തിലൂടെ അന്നേ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകവേ പലരും പറഞ്ഞു ഇവനെ കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. പക്ഷേങ്കിൽ ഒരു കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീർന്നു. കാരണം എൻ്റെ അച്ഛൻ ഭാഗവതരാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ അച്ഛൻ എൻ്റെ 6.5 വയസ്സിൽ മരിച്ചു. പക്ഷേ അച്ഛൻ എന്നുള്ള വിളി കേട്ട് ഞാൻ എൻ്റെ കൊതി തീർന്നിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ 6 മക്കളെയും കൊണ്ട് വളർത്തുന്ന ദുഃഖകരമായ ഒരു വിധവയുടെ അവസ്ഥ എനിക്കറിയാൻ കാണാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഭർത്താവ് വേണമെന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ വേണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുകൊണ്ട് ആ കഷ്ടതയിലെല്ലാം സഹിച്ച് ആ പീഡനങ്ങളെല്ലാം സഹിച്ച് ഞാൻ മുന്നോട്ട് വരവേ അടുത്തത് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി. 1 ആണും 1 പെണ്ണും. മൂത്ത മകൻ്റെ പേര് പ്രമോദ് കുമാർ എന്നും ഇളയ പൈതലിൻ്റെ പേര് പ്രതിഭ എന്നുമാണ്. അങ്ങനെ മുന്നോട്ട് വരവേ മുൻഗോപിയായിരുന്ന ആ മനുഷ്യൻ മദ്യപിക്കാനായിട്ടിടയായി തീർന്നു. മദ്യപാനം മൂത്ത് വന്നപ്പോൾ മൃഗീയമായിട്ട് എന്നെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അതുമാത്രമല്ല പുറത്തും ഏതൊരു വ്യക്തിയെ കണ്ടാലും ബഹളം തല്ലുകൂടിയിട്ട് അടിക്കുന്ന സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ഈ ദേശക്കാർ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ തലമണ്ടി അടിച്ച് പൊട്ടിച്ചുകൊണ്ട് രക്തത്തിൽ കുളിച്ച് കിടന്ന് ഞാൻ വാളക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ സഹോദരി ഭർത്താവ് കൈയടിച്ച് ഒടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഒക്കെ കടന്നുപോയി വീണ്ടും ഭവനത്തിൽ വരുമ്പോൾ ഇതിനെല്ലാം
കേസുണ്ടാക്കിയിട്ട് വരുമ്പോൾ പറയുന്നത് ഞങ്ങൾക്കൊരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു, ഇന്നാളെ പോയി കാണണം, എന്നെ കേസിൽ കോടതി പോലീസ് സ്റ്റേഷന് കയറ്റിയാൽ അതിൻ്റെ ഉത്തരവാദി നീ പറയണം, നിന്നെ ഞാൻ കൊല്ലും, ഇതാണ് പറയുന്നത്. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയക്കാരൻ്റെ നേതാവിൻ്റെ അടുത്ത് ചെല്ലും, പേര് ഞാനിവിടെ പറയുന്നില്ല, അവിടെ ചെല്ലും. അപ്പോൾ പറയും, ആ അവർ കുടിച്ചിട്ടൊക്കെ കൂട്ടുകാരങ്ങനെയൊക്കെ ആയിരുന്നു, നീ കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിൽ പോ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു വിട്ട് 22 കേസ് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാതെ എൻ്റെ ഭർത്താവിനെ ഞാൻ ഒഴിവാക്കി അതിനായിട്ടിടയായി തീർന്നു. എന്നാൽ അതിനുശേഷം വീട്ടിൽ വരുമ്പോൾ മൃഗീയമായി എന്നെ ഉപദ്രവിക്കുകയും അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ പറക്കി എറിയുന്ന സ്വഭാവമായിരുന്നു. ഒരു ദിവസം സദ്യയ്ക്ക് എൻ്റെ മോളും മോനും 9 വയസ്സുള്ള എൻ്റെ പ്രമോദും 6 വയസ്സുള്ള എൻ്റെ പ്രതിഭയും എൻ്റെ മടിയിൽ വന്ന് കിടന്നു. അമ്മേ അച്ഛൻ വരും, അച്ഛൻ വരും, പേടിച്ച് വർക്കിയോ കുഞ്ഞുങ്ങൾ. അവസാനം ഞാൻ രണ്ടുപേരെയും മാറി മാറി ഉമ്മ കൊടുത്തു. അവസാനം ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങളെ ഞാൻ കൊല്ലും, ഞാനും മരിക്കും, നിങ്ങളെ കൊല്ലും, ഞാനൊരു ഭ്രാന്തിയെ പോലെയായി. അപ്പോൾ 9 വയസ്സുള്ള എൻ്റെ മകൻ പറഞ്ഞു, അമ്മച്ചി എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മടിയിൽ നിന്ന് എൻ്റെ കുഞ്ഞിറങ്ങി ഓടി. 6 വയസ്സുള്ള മകൾ പറഞ്ഞു, വേണ്ട അമ്മയ്യ അച്ഛൻ്റെ കൂടെ നമുക്ക് ചത്താൽ മതി. പക്ഷെ ആ കുഹാപ്രായത്തിൽ അവർക്ക് എന്തറിയാം. എന്നാൽ ഓടിപ്പോയ കുഞ്ഞിനെ എൻ്റെ മോനെ ഞാൻ പിടിച്ച് മടിയെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, രണ്ടുപേരെയും പിടിച്ച് മാറി മാറി ചുംബിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഈ കൈ കൊണ്ട് നിങ്ങളെ കൊല്ലാൻ ഈ അമ്മയ്ക്ക് പറ്റത്തില്ല, പക്ഷേ നിൻ്റെ അച്ഛൻ ഏത് സമയം എന്നെ കൊല്ലും, പക്ഷെ നിങ്ങൾ രണ്ട് തെണ്ടികളായിട്ട് ദേശത്ത് നടക്കും, അമ്മയുണ്ടായിട്ട് പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ ഈ മനുഷ്യൻ്റെ കുടി മുഖാന്തരം എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ആ ദൈവം പോലും ഇല്ലയോ എന്നുള്ളൊരു ഒറ്റ നെഞ്ചത്തടിച്ചോട് നെഞ്ചത്തടിയാണ് ഏറ്റവും ഈ പീഡനങ്ങളെല്ലാം അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടി ഞാൻ നെഞ്ചത്തടിച്ചാണ് എൻ്റെ സങ്കടം തീർക്കുന്നത്. അങ്ങനെ ഞാൻ നെഞ്ചത്തടിച്ചു, ദൈവം പോലും ഇല്ലയോ ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതാ ഒരു ശബ്ദം കേൾക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, അൻപഴും ആ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു എന്നൊരു പാട്ട് കേട്ടു. താൻ പിന്തുടർന്നു വന്ന പാരമ്പര്യ വിശ്വാസങ്ങൾ വിട്ടതിനാൽ ചുറ്റിലിൽ നിന്ന് നേരിടേണ്ടി വരുന്ന നിരവധിയായ പ്രതികൂലങ്ങൾക്കു നടുവിൽ ക്രിസ്തുവിനു വേണ്ടി നിലകൊണ്ട ഇന്ദിരാമ തൻ്റെ സാക്ഷ്യവും ജീവിതവും ജീവിതാനുഭവങ്ങളും അനേകരിലൂടെ പകർന്നുകൊണ്ട് ക്രിസ്തുവിലേക്ക് അനേക ആത്മാക്കളെ ആനയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. ആർക്കും വേണ്ടാത്ത എന്നെയാണോ, എൻ്റെ നേർച്ചയ്ക്കോ, എൻ്റെ കാഴ്ചകൾക്കോ, എൻ്റെ രാഷ്ട്രീയത്തിനോ, എൻ്റെ മാതാപിതാക്കൾക്കോ, എൻ്റെ സഹോദരങ്ങൾക്കോ, എൻ്റെ ദേശക്കാർക്കോ, അതിലുപരി പോലീസ് ഉദ്യോഗസ്ഥർക്കോ പോലും കഴിയാത്ത കാര്യത്തിൽ ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ടവരായി ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിന് എന്നെ വേണമെന്നോ എന്നെയാണോ വിളിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ഒരു വാക്ക് ഞാൻ പറയട്ടെ, അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ചുറ്റും എല്ലാ ക്രിസ്ത്യൻ സമൂഹമുണ്ട്, ഒരു ദിവസം പോലും യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, എന്നോട് ആരും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ അന്ന് ധരിച്ചു വച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശുവെന്നും മുസ്ലിങ്ങളുടെ ദൈവം അള്ളാഹുവെന്നും ഹിന്ദുക്കളായ ഞങ്ങൾക്ക് അനേക ദേവീ ദേവന്മാരുണ്ട്. അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ഥാനത്ത് ഇവിടെ വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. ഞാനൊരു ഭ്രാന്തിയെ പോലെ കുഞ്ഞുങ്ങളെ വകഞ്ഞു മാറ്റി എഴുന്നേറ്റു, എന്നെയാണോ യേശു വിളിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും പിന്നെ അടുത്തത് അവർ പിന്നെ ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, നിങ്ങളുടെ ജാതി ചോദിക്കുന്നില്ല, നിങ്ങളുടെ മതം ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരിക്കാം, നിങ്ങൾ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയതായിരിക്കാം, ദേശത്തൊരു നിന്ദാപാത്രമായിരിക്കാം, എങ്കിലും ആരും നിങ്ങളുടെ നേർച്ച കാഴ്ചകൾ നിങ്ങളെ വിടുവിക്കുന്നില്ലായിരിക്കാം, എന്നാൽ നിങ്ങളെ വിടുവിക്കുവാൻ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടേ എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. എന്നിട്ട് അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ എനിക്കറിയാം വചനം അപ്പോസ്തല പ്രവൃത്തി 4:12 വാക്യത്തിലുള്ള വചനമാണ്. അവർ വിളിച്ചു പറഞ്ഞത് മറ്റൊരുത്തരലും രക്ഷയില്ല, ഞാൻ രക്ഷ പ്രാപിപ്പുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്നും. അങ്ങനെ യേശു എന്ന നാമം സർവ നാമത്തിലും മേലായ നാമമാണെന്നും ആ ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ മതിയായ ദൈവമാണെന്നും പറയുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെ ഒരു പേപ്പറിനകത്ത് എഴുതി കൊടുത്ത് അവർ വായിക്കുമോ അതുപോലെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് കേൾക്കാനുള്ള ആവേശം വർദ്ധിച്ചു. വർദ്ധിച്ചപ്പോൾ ദൈവമേ ഇതാണ് ഇവർ പറയുന്നത്, എൻ്റെ അനുഭവമാണല്ലോ,
എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ വീണ്ടും അവർ പറയുന്നു, നിങ്ങൾ പൂ കൊടുക്കണ്ട, പുഷ്പം കൊടുക്കണ്ട, നേർച്ച കൊടുക്കണ്ട, ബസ് കയറണ്ട, വണ്ടിക്കൂലി കൊടുക്കണ്ട, നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാൻ ഈ യേശു മതിയായ ദൈവമാണ്. വെളിപ്പാട് പുസ്തകം 3:20 വാക്യം ഇവിടെ പറയുന്നു, ഇതാ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇതാ ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ദൈവം സന്നദ്ധനാണ്. നിങ്ങൾക്ക് സമ്മതമാണോ? ആണെങ്കിൽ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ, എൻ്റെ ജീവിതത്തിൻ്റെ വിഷയത്തിനൊരു മറുപടി തരണമേ, ഇന്ന വിഷയമാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്, ആരാലും സാധ്യമല്ലാത്ത ഈ പ്രശ്നം എനിക്കൊന്ന് പരിഹരിച്ച് തരണമേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ യേശു നിങ്ങളുടെ ഭവനത്തിനകത്ത് വരും എന്ന് ആ പ്രിയപ്പെട്ടവർ വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, എന്നെ അവർ കണ്ടില്ല, അവരെ ഞാൻ ഇന്നും കണ്ടിട്ടില്ല, ഞാൻ ഭവനത്തിനുള്ളിലിരിക്കുകയാണ്. ഒന്നെനിക്കറിയാം, പെന്തക്കോസ്ത് ഉപദേശിമാര് പരസ്യയോഗമെന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. പരസ്യമായിട്ട് കവലകളിൽ യേശുവിനെ പ്രസംഗിക്കുന്ന ഏതോ ദൈവദാസന്മാരെ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എൻ്റെ ദേശത്തേക്ക് അയച്ചു. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞിട്ട് പോയി, ഈ മൈക്കിൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും ആത്മഹത്യയ്ക്കോ മദ്യപാനത്തിൻ്റെ തകർച്ചയിലോ കടബാധ്യതക്കെടിയിലോ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ എന്ത് ചെയ്യണമെന്ന് വഴിയറിയാതെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കടന്നു വന്ന് ഈ പ്രഘോഷിച്ച ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മടങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. മാനസാന്തരത്തിന്റെ വ്യത്യസ്ത പാതകൾ കടന്ന് ജീവിത വഴികളിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യയായി മാറിയ കൊട്ടാരക്കര വാളകം സ്വദേശി ഇന്ദിരാമ ഇന്ന് തന്റെ ജീവിതത്തിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെ, ജീവിത സാക്ഷ്യങ്ങളിലൂടെ അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേന് കുഞ്ഞുങ്ങളൊക്കെ വളരുവാനായിട്ട് ഇടയായി തീർന്നു. നല്ല ഉന്നത വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്കുണ്ടായി. 10-ാം ക്ലാസ്സിലൊക്കെ ഡിസ്റ്റിങ്ഷനോടും ഫസ്റ്റ് ക്ലാസ്സോടും കൂടി പാസ്സാകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോകവേ മോന് നിലമേൽ കോളേജിൽ പിന്നെ BCOM പഠിക്കാനായിട്ട് ഇടയായി. മോൾക്ക് പ്രീ ഡിഗ്രിക്ക് പിന്നെ 5-ാം കോളേജിൽ പഠിക്കുവാനായിട്ടിടെ. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് നല്ല ബുദ്ധിയും കൃപയും എല്ലാം കൊടുത്ത് വിട്ടത് സ്വസ്ഥത സമാധാനം എല്ലാം തന്ന് മുന്നോട്ട് വളരുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ 2002 മോൾ എൻട്രൻസൊക്കെ എഴുതിയിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഫിസിയോതെറാപ്പി എന്ന കോഴ്സ് പഠിക്കുവാനായിട്ട് മോൾക്ക് ഇടയായി തീർന്നു. 2002 അവിടെ അഡ്മിഷൻ കൊടുത്തു. അഡ്മിഷൻ കിട്ടി. അന്ന് തൊട്ട് എൻ്റെ കുടുംബത്തിൻ്റെ വീണ്ടും നാശത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഭർത്താവ് വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു. കുടുംബം നാശത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മകനോടും എന്നോട് കുഞ്ഞവിടെ പഠിക്കുന്നു. ഞാൻ 26 വയസ്സുള്ള മകൻ, 23.5 വയസ്സുള്ള മകൻ ഞാനും. ഞങ്ങൾ എന്നും പീഡനങ്ങളും ഉപദ്രവങ്ങളുമായി ഞങ്ങളെ കൊലയും ഒക്കെ വെല്ലുവിളിയെ തുടങ്ങിയപ്പോൾ എൻ്റെ മകൻ വാളാത്തൂർ ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവനാണ്. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് 6 മാസത്തേക്ക് ഞാൻ അയച്ചു. എന്നെ ഇവിടുന്ന് എൻ്റെ തലമുണ്ട അടിച്ചു പൊട്ടിച്ചു, എൻ്റെ കൈ വിരിച്ചൊടിച്ചു, എൻ്റെ ആങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് വരെ എന്നെ അടിച്ചും തകർത്തും മുറിവേൽപ്പിച്ചവളുമായി കൊണ്ടിരുത്തി. സഹോദരൻ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് എൻ്റെ മോളോട് പറഞ്ഞു, അമ്മയെ വേണമെങ്കിൽ വന്ന് ജീവനോട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് അവളും സുഹൃത്തുക്കളുമായിട്ട് ഇവിടെ വന്നു. അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്തോ വേണം, ഇത് അമ്മയുടെ വീടാണ്, അമ്മയുടെ വസ്തുവാണ്, അച്ഛൻ്റെ എല്ലാം വിറ്റുകുടിച്ചു മുടിച്ചിട്ട് ഇവിടെ കിടക്കുവാണ്, അമ്മ എന്ത് കോലമായി ചെയ്തു വെച്ചിരിക്കുന്നേ. അങ്ങനെ എൻ്റെ മോള് 2004 May 31 എൻ്റെ മകൻ ബാംഗ്ലൂർക്ക് പോകുന്നു. അതേ മാസം June 4 ഒരു വിഷോപ്രണാത്ത് അല്പ തുണിയുമായിട്ട് ജീവനും കൊണ്ട് ഓടി എൻ്റെ മകളുമായിട്ട് കോട്ടയത്തേക്ക് പോകുന്നു. ദീർഘവർഷങ്ങളായി സുവിശേഷ വയലുകളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ഇന്ദിരാമ. സഞ്ചാര സുവിശേഷിക എന്ന നിലയിൽ പരസ്യയോഗങ്ങൾ സംഘടിപ്പിക്കുകയും തെരുവോരങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഇന്ദിരാമ തൻ്റെ ജീവിതം പരിപൂർണമായി ക്രിസ്തുവിൽ സമർപ്പിച്ച് ജീവിതം തുടരുന്നു. നീണ്ട 15 വർഷക്കാലം കോട്ടയത്തിൻ്റെ പ്രദേശത്ത് നിൽക്കുവാൻ അനാഥാലയങ്ങൾ, മഠങ്ങൾ, ഓൾഡ് ഏജ് ഹോമുകൾ, വീടുകൾ, അങ്ങനെ നിന്ന് നീണ്ട 15 വർഷക്കാലം പഠിപ്പിച്ചു. അച്ഛനിവിടെയായിരുന്നു, എൻ്റെ ഭവനമാണ്, എന്നെ ഇതിൽ കയറ്റാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ എന്നെ കൊല്ലും. അങ്ങനെ 2010 മോടെ വിവാഹം നടന്നു. അങ്ങനെ നല്ല ഭംഗിയായിട്ട് നടന്നു. പൗലോസ് പറഞ്ഞതുപോലെ ഫിലിപ്പിയർ 1:21, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്നൊരു തീരുമാനമെടുത്തതാണ്. ഞങ്ങളിവിടെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വർഗത്തിലുണ്ട്, ഇവിടെ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന് വേല ചെയ്യും. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. 2011 മെഡിക്കൽ കോളേജിനടുത്ത് ആത്മചൈതന്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ചർച്ചിൽ
2018 December 12 വരെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ അനും എൻ്റെ മകളുടെ വീട്ടിൽ പോയി കുഞ്ഞുങ്ങളെ നോക്കുവാനും ഒക്കെ എനിക്ക് ഇടയാക്കിക്കൊണ്ടിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കറെ, പാലിയേറ്റീവ് കെയർ, പിന്നെ ഹോസ്പിറ്റൽ മിനിസ്ട്രി, പിന്നെ സാധുക്കളായിട്ട് അമ്മ അനാഥരായ അമ്മച്ചിമാർ അമ്മച്ചിമാരെയൊക്കെ നോക്കുക, അവരുടെ ഹോസ്പിറ്റലിൽ അവരുടെ കൂടെ നിൽക്കുക, ട്രാക്ട് കൊടുക്കുക, പരസ്യയോഗം ചെയ്യുക, വചന ശുശ്രൂഷ ചെയ്യുക, അങ്ങനെ കർത്താവിന് വേണ്ടി എങ്ങനെയെല്ലാം പ്രയോജനപ്പെടും. അത് വ്യക്തിപരമായ സുവിശേഷീകരണം അനേക വീടുകൾ വീടുകൾ തോറും പോയി പോയി ട്രാക്ടർ കൊണ്ട് പോവുക, അവർ വീടുകളിൽ കയറുക, അനേകരെ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്ന് അനേക മക്കളെ ദൈവം എൻ്റെ മകനെ എടുത്തെങ്കിലും അനേക മക്കളെ അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആത്മീയ മക്കളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്കിടയാക്കി തീർത്തു. അങ്ങനെ അവിടുത്തെ വേല തീർത്ത് ഇവിടെ ഈ വീട് എൻ്റെ മോളും മരുമകനും കൂടി 2014 ഈ വീടിൻ്റെ ആരംഭം കുറിച്ചു. 2017 ഇത് എന്താ വീട് കയറി താമസമൊക്കെ ആയി, അങ്ങനെ മുന്നോട്ട് പോയി. 2018 December 12 അവിടുന്ന് ഫുള്ളായിട്ട് വെക്കേറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ ആലോചന നിന്നു ഞാൻ ഇവിടെ വന്നു. വിശ്വാസ ജീവിതപാതയിലേക്ക് കടന്നു വന്നതിന് ശേഷം നേരിട്ട പ്രതികൂലങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം മാത്രം കൈമുതലാക്കി ഇന്ദിരാമ യാത്ര തുടരുകയാണ്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും നിർമ്മലമായ പാതകളിലൂടെ സഞ്ചരിക്കുവാൻ ക്രിസ്തു എന്ന ദൈവം തനിക്ക് കൂട്ടായി, വഴികാട്ടിയായി, ആശ്വാസ നിശ്വാസമായി കൂടെയുണ്ടെന്ന തിരിച്ചറിവിൽ രൂപപ്പെട്ട ദൃഢവിശ്വാസമാണ് ഇന്ദിരാമയെ ക്രിസ്തു ശിഷ്യയാക്കി മാറ്റിയത്. ഇപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരു മിഷണറിയായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. അതിലുപരി കേരള ഗോസ്പൽ മിനിസ്ട്രി എന്ന മൈലം കുഞ്ഞുമോൻ പാസ്റ്റർ നടത്തുന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മദ്യം, മയക്കുമരുന്ന് ഇവയ്ക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയും മാറ്റമില്ലാത്ത സുവിശേഷ പ്രവർത്തനവുമായി ദേശം ദേശമായി കടന്നു പോകുന്ന ആ ടീമിൻ്റെ കൂടെ ആഴ്ചയിൽ 2 ദിവസം ഞാൻ പരസ്യയോഗത്തിൽ പങ്കെടുക്കുന്നു. അനേകർക്ക് ട്രാക്ടുകൾ കൊടുക്കുന്നു. പേഴ്സണലായിട്ട് വീടുകളിൽ പോയി അനേകരോട് സുവിശേഷീകരണം നടത്തി രക്ഷയിലേക്ക് വരുന്നു. അനേക ഫോണിലൂടെ അനേകർക്ക് നമ്പർ കൊടുത്ത് അവർ വിളിച്ച് അനേകരെ രക്ഷയിലേക്ക് ഫോണിലൂടെ അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തിയോടെ, കാരണം എനിക്ക് ഇനി അല്പമേ എത്ര നാൾ എനിക്ക് തരുന്നു എന്ന് എനിക്കറിയത്തില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി ഓടുന്നു. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഇതൊക്കെ വരുമ്പോഴും കർത്താവ് നൽകുന്ന താലന്താണെന്ന് മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 16:33 വാക്യത്തിൽ പറയുന്നു. അതിനെ ആശ്രയിച്ചു കൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ശക്തിയോടെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നുവെന്ന് റോമാലേഖനം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് പോലെ തന്നെ ആ പ്രത്യാശയെ ഉൾക്കൊണ്ടുകൊണ്ട് അനേകരെ നീതിയിലേക്ക് നടത്തുന്നവർ ആകാശമണ്ഡലത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ വിളങ്ങുമെന്നുള്ള വചനപ്രകാരം അനേകരെ നീതിയിലേക്ക് നടത്തുവാൻ, സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് നടത്തുവാൻ യേശു മാത്രമാണ് രക്ഷകനെന്ന്, ലോകരക്ഷകനെന്ന് ദേശത്തോടും ലോകത്തോടും വിളിച്ചു പറയുവാൻ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നേരിടേണ്ടി വരുന്ന പലവിധമായ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ ഇന്ദിരാമ ഭയമില്ലാതെ ദൈവിക നിയോഗങ്ങൾക്കായി യാത്ര തുടരുകയാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനായി ഇന്ന് ഇന്ദിരാമയുടെ ജീവിതം സഭയ്ക്കും സമൂഹത്തിനുമാകെ മാതൃകയാണ്. താൻ രുചിച്ചറിഞ്ഞ ക്രിസ്തു സ്നേഹത്തിന് പകരം നൽകാൻ തൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ ഒരു ക്രിസ്തു ശിഷ്യയായി തൻ്റെ ജീവിതം ക്രിസ്തുവിനു വേണ്ടി ജീവിച്ചു തീർക്കുന്നു. എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു കണ്ണിന് വാദരവില്ലാതിരുന്ന സ്ഥാനത്ത് ലേഖനം 2:4 പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ എന്നെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം കൃപയാലല്ലോ നിങ്ങൾ, ഞാൻ പറയുന്നു ഞാൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിൻ്റെ മഹാസ്നേഹം എന്നെയും എൻ്റെ കുടുംബത്തെയും തേടി വന്നു. ആയതിനാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണക്കാരനായ പിതാവായ ദൈവത്തെ ഈ വൈകുന്ന നേരം ഞാൻ നമസ്കരിക്കുക. എന്നെ വീണ്ടെടുത്ത, എൻ്റെ കുടുംബത്തെ വീണ്ടെടുത്ത എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ഈ സാക്ഷ്യം കേട്ട ജീവിതങ്ങളോട്
പൊതുവേ എനിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ യേശുവോ യേശുവിൻ്റെ മാർഗവും മതപരിവർത്തനമല്ല. ഏതൊരു വ്യക്തിയെയും മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുത്തി ലോകത്തിന് കൊള്ളരുത്താത്തവരെന്ന് മുദ്രകുത്തി എഴുതി തള്ളപ്പെട്ടവരെ ചേർത്ത് കൊണ്ടുകൊണ്ട് ഏത് നല്ല മനുഷ്യരാക്കി തീർക്കുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശുക്രിസ്തു. അതുകൊണ്ട് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാനും ആ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ വന്നാൽ ഏത് മനുഷ്യനും ഇതുപോലെ ആയിത്തീരുവാൻ ഇടയായിത്തീരും. കർത്താവ് മതപരിവർത്തനക്കാരനല്ല, മനസ്സ് പുതുക്കി പാപികളെ രക്ഷിക്കുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. സ്നേഹവാനായ ദൈവം, ഗോഡ് ഈസ് ലവ്, ദൈവ സ്നേഹമാകുന്നു. ഇന്ദിരാമ മതം മാറിയില്ല, ഇന്ദിരാമ സമുദായം മാറിയില്ല, ഇന്ദിരാമ പേരു മാറ്റിയില്ല, ഇന്ദിരാമ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറി. സുവിശേഷത്തിൻ്റെ വയലുകളിൽ ആത്മാക്കളെ നേടുവാൻ തനിക്ക് ചുറ്റിലും വചനം വിതച്ചു. അതെ, ഇന്ദിരാമയുടെ ജീവിതം ക്രിസ്തുവിനു വേണ്ടി സമർപ്പിതമാണ്. ദൈവം തനിക്ക് നൽകിയ ദർശനപ്രകാരം നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഇന്ദിരാമ. പരസ്യയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ട്രാക്റ്റുകൾ നൽകുകയും അനേകം ഗ്രൂപ്പുകളുമായി ചേർന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ തൻ്റെ സാക്ഷ്യവും അനുഭവങ്ങളുമായി അനേകരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ദിരാമ. അകാലത്തിൽ ഏകമകൻ്റെ മരണവും തുടർന്ന് ഭർത്താവിൻ്റെ മരണവും ഒറ്റപ്പെടുത്തി കളഞ്ഞ ഇന്ദിരാമയ്ക്ക് ഏകമകൾ മാത്രമാണ് ഇന്ന് ആശ്രയമായിട്ടുള്ളത്. വിശ്വാസ ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടുവെങ്കിലും ചുറ്റിലും നിറയുന്ന ദൈവീക സാന്നിധ്യത്താൽ ഇന്ദിരാമ തൻ്റെ യാത്ര തുടരുകയാണ്. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം കൈമുതലായുള്ള ഇന്ദിരാമ ഇന്ന് നിരന്തരമായി അനേകരുടെ വിഷയങ്ങൾക്കു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ക്രിസ്തുവിശ്വാസത്തിൽ ദൃഢമായി മുമ്പോട്ട് പോകുന്ന ഇന്ദിരാമയുടെ ജീവിതം അനേകർക്ക് മാതൃകയാണ്. കൊട്ടാരക്കര വാളകൻ സ്വദേശി ഇന്ദിരാമയുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.